പറഞ്ഞുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ്. താങ്കൾ ശ്രീമാൻ പിണറായി വിജയന്റെ കിറ്റ് ഓർമ്മ വെച്ച് ഡൽഹിയിലെ ഉള്ളിയുടെയും തക്കാളിയുടെയും വില പറഞ്ഞ് ഡൽഹിയിലെ മലയാളികളുടെ കണ്ണിൽ കോടിയിടരുത്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങ് കേരളത്തിന്റെ കറുത്ത ഉടുപ്പിട്ട ചേച്ചിമാരെ കൊണ്ടും അതിൽ കെട്ടിക്കൊണ്ട് ജനങ്ങളുടെ നെഞ്ചത്ത് മഞ്ഞക്കുറ്റി അടിച്ചുകൊണ്ട് ഇപ്പോൾ നവകേരളം എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ വിയർപ്പിന്റെ പൈസയാണ്. കോടിക്കണക്കിന് വരുന്ന തുക നിങ്ങൾ ചെലവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നവഭാരതത്തിൽ തന്നെയല്ലേ ഈ നവകേരളവും? ആ നവകേരളത്തിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് നവകേരളം എന്നൊരു പദ്ധതിയുമായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? ആ പദ്ധതിയിൽ പറയുന്ന എന്താണ്? ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഇടയിലേക്ക് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒരു ബസ്സുമായിട്ട് പരിവാരങ്ങളുമായിട്ട് പോയിക്കൊണ്ട് ജനങ്ങളുടെ പരാതി സ്വീകരിക്കുക. അപ്പൊ ഡിബേറ്റുകളിൽ പല ഡിബേറ്റുകളിലും നിങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ട് വളരെയധികം അഭിമാനത്തോടാണ് പറയുന്നത് 10,000 പരാതികൾ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പൊ ആ പരാതികൾ പിണറായി വിജയൻ, നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സ്വയം തീരുമാനിച്ചു ഞാനൊരു പരാജിതനാണ്, അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പരാതി സ്വീകരിക്കാം. നമ്മളുടെ ഡൽഹി മലയാളികളുടെ ഒരു അവകാശവും ഞങ്ങളുടെ ഒരു സ്വത്തുമാണ് ഇവിടെയുള്ള കേരള ഹൗസ്. അതുവരെ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തന്നെ കേരള ഹൗസിൽ കയറാമായിരുന്നു. പക്ഷെ 2018 അദ്ദേഹം അതിന് ചുറ്റും മതിലുകൾ ഒരുപാട് കെട്ടിവെച്ചിട്ടുണ്ട്. ഇന്ന് ആ കേരള ഹൗസിലോട്ട് ഒരു സാധാരണ മലയാളിക്ക് കയറി പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ എല്ലാം വളച്ച് എല്ലാ സ്ഥലങ്ങളും കെട്ടിവെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ മതില് എന്ന് പിണറായി വിജയൻ മാറ്റും? ഈ മണ്ഡല കാലത്തെങ്കിലും ആ മതില് മാറ്റുമോ? യെസ് യെസ്.